ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്കൊരു കഥയാവാമല്ലേ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ആരാളത്? എനിക്കുറപ്പാണ് എൻ്റെ ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഈ കഥയുടെ പേരാണ് മാടപ്രാവും തേനീച്ചയും. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അതതിൽ നിന്നും പുറത്തു വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അതിൻ്റെ ചിറകുകളും നനഞ്ഞു പോയി. അതുകൊണ്ട് അതിന് പറക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തടാകത്തിൻകരയിലെ ഒരു മരത്തിൽ ഒരു മാടപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. മാടപ്രാവ് ഒരില കൊത്തി കൊക്ക് കൊണ്ട് പറിച്ചെടുത്ത് അന്ന് നേരെ തേനീച്ചയ്ക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. തേനീച്ച അതിൽ കയറിയിരുന്നു. മാടപ്രാവ് ആ ഇല കൊത്തി കരയിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തേനീച്ച അവിടെ നിന്നും പറന്നുപോയി. അങ്ങനെയിരിക്കെ മാടപ്രാവ് ഒരു ദിവസം തടാകക്കരയിലെ ഒരു മരത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വികൃതിയായ ചെക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ വേണ്ടി ഉന്നം വെച്ചു. തേനീച്ച വികൃതി ചെക്കനെ കണ്ടു. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി തേനീച്ച അവൻ്റെ കയ്യിൽ ആനുകുത്തി. വേദന കൊണ്ട് വികൃതി ചെക്കൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. ആ ശബ്ദം കേട്ട് മാടപ്രാവ് അവിടെയിൽ നിന്നും പാറിപ്പോയി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരാളെ സഹായിച്ചാൽ തിരിച്ചു നമുക്കും സഹായം ലഭിക്കും. ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ ബൈ.